കർക്കിടക മാസം വരവായി. വളരെയധികം പ്രത്യേകതകളുള്ള മാസമാണിത്. മലയാളികൾ ഇതിനെ രാമായണ മാസമെന്നും പഞ്ഞക്കർക്കിടകമെന്നും ഒക്കെ വിളിക്കുന്നു. പട്ടിണി നിറഞ്ഞ ആരോഗ്യം പൊതുവെ കുറയുന്ന കാലഘട്ടമായതുകൊണ്ടാണ് കർക്കിടകത്തിനെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദഹനശേഷി, പ്രതിരോധ ശക്തി എന്നിവ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി വൈദ്യന്മാർ നിർദ്ദേശിച്ചിരുന്നതാണ്. അതുപോലെ എണ്ണ തേച്ചുള്ള കുളി, കർക്കിടക കഞ്ഞി, ഇതൊക്കെ കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്ന മാനസിക ശാരീരിക അസ്വസ്ഥതകൾ മാറ്റാൻ വളരെയധികം സഹായകമാണ്. കർക്കിടകം പത്തിരമാറ്റുള്ള പത്തിലകളെക്കുറിച്ച് ചിന്തിക്കേണ്ട മാസമാണ്. കർക്കിടകത്തിൽ പത്തിലകൾ കഴിക്കണം എന്നാണ് പറയുന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഇലക്കറിയെങ്കിലും കഴിക്കണം. ഓരോ ഇലയുടെയും പ്രാധാന്യവും ഔഷധ ഗുണവും അറിഞ്ഞ് പഴമക്കാർ പാചകം ചെയ്ത് കഴിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ വെട്ടിക്കളയുന്ന പലതും പണ്ട് കാലത്ത് മഹത്തായ കറികളായിരുന്നു എന്നുള്ളതറിയാമോ? അവയെല്ലാം ഔഷധ ചേരുവയായിരുന്നു. കർക്കിടകത്തിലെ കരുത്തെന്ന് പറയുന്നത് തന്നെ പത്തിലകളാണ്. താള, തകര, തഴുതാമ, ചേമ്പ്, പയറില, ചേനയില, കുമ്പളം, മത്തൻ, ചൊറിയണം, മുള്ളൻചീര, നെയ്യൂണി, കൂവളത്തില, വട്ടത്തുകര, കടുമുടങ്ങ എന്നിവയാണ് പത്തിലകൾ. എല്ലാ ഇലകളും നന്നായി പാചകം ചെയ്താൽ രുചികരമാണ് എന്ന് മാത്രമല്ല ഔഷധ ഗുണമുള്ളതുമാണ്. താള് നമ്മൾ ഉപേക്ഷിക്കുന്ന ഇലയാണെങ്കിൽ അതുകൊണ്ട് വിവിധ ഇനം നാട്ടുവിഭവങ്ങൾ ഉണ്ടാക്കാം, നല്ല രുചികരമായ വിഭവങ്ങൾ. ഔഷധ ഗുണമേറെയുള്ള താള് ഡൈജഷൻ വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ്. കാൽഷ്യം, ഫോസ്ഫറസ് ഇതൊക്കെ ധാരാളമായി താളിൽ അടങ്ങിയിരിക്കുന്നു. തകര, തകര ആയുർവേദത്തിൽ മാത്രമല്ല ചൈനീസ് ചികിത്സാ രീതിയിലും പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു ഇലക്കറിയാണ്. കോൺസ്റ്റിപ്പേഷനും നേത്രരോഗത്തിനും ത്വക്ക് രോഗങ്ങൾക്കും ഒക്കെ പ്രതിവിധിയായി തകര ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ മാത്രമല്ല ചൈനീസ് ചികിത്സാ രീതിയിലും തകര പ്രധാന സ്ഥാനം വഹിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. തന്നെയുമല്ല, തകര എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായി കിട്ടുന്ന ഒരു വസ്തുവാണ്. തഴുതാമ, തഴുതാമയുടെ ഇല കർക്കിടക മാസത്തിലാണ് സാധാരണ കറിവയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയ തഴുതാമ മൂത്രവർദ്ധനവിനുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. പിത്തം, ഹൃദ്രോഗം തുടങ്ങിയൊക്കെ ഔഷധമായും തഴുതാമ നിർദ്ദേശിക്കുന്നു. കുമ്പളത്തിൻ്റെ ഇല രക്തശുദ്ധി വരുത്തുന്നതിന്, രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനൊക്കെ വളരെ ഫലപ്രദമാണ്. കുമ്പളത്തിൻ്റെ ഇല പതിവായി കഴിക്കുന്നത് ശരീരകാന്തിക്കും ബുദ്ധികൂർമ്മതയ്ക്കും നല്ലതാണ്. ഓലൻ പോലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ കുമ്പളങ്ങ ഉപയോഗിക്കാറുണ്ട്. മത്തൻ, നിലത്ത് പടർന്നു വളരുന്ന വള്ളിഹീനമായ മത്തയുടെ ഇല കറിക്കായി നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. എന്നാൽ പത്തിലക്കറിയിൽ പ്രമുഖ സ്ഥാനം മത്തയുടെ ഇലയ്ക്ക് നൽകുന്നുണ്ട്. മത്തൻ്റെ ഇളം തണ്ട്, പൂവ്, കായ് ഇതെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. ഇലക്കറിയിൽ ധാതുക്കൾ, വിറ്റാമിൻ എ, സി എന്നിവ ഒക്കെ ധാരാളമായിട്ടുണ്ടെന്ന് നമുക്കറിയാം. തളിരിലയാണ് കറി വയ്ക്കാൻ ഉത്തമം. അതുപോലെ തന്നെ വെള്ളരി, വള്ളിഹീനം തന്നെയാണ് വെള്ളരി, വിറ്റാമിൻ എ ഇതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നു. വെള്ളരി നേത്ര സംരക്ഷണത്തിന് മികച്ചതാണ്. ചീര, ഇല ഇനങ്ങളിൽ ഏറ്റവും അധികം ഔഷധ ഗുണം ചീരയ്ക്ക് എന്ന് പറയാം. ഇരുമ്പ് ധാരാളമായിട്ടുള്ളതിനാൽ വിളർച്ചയ്ക്കും നല്ല ഔഷധമാണ് ചീര. ചേന, ചേനയുടെ തണ്ടിനൊപ്പം ചേനയുടെ ഇലയും കറിക്കായി ഉപയോഗിക്കാം. ചേനയിൽ തനിച്ചും കറി വയ്ക്കാറുണ്ട്. നാരുകൾ, കാൽഷ്യം, ഫോസ്ഫറസ് ഇതൊക്കെ ധാരാളമായി ചേനയിലയിൽ അടങ്ങിയിട്ടുണ്ട്. ചൊറിച്ചിലുണ്ടാക്കുന്ന ഇലയോടുകൂടിയ കൊടിത്തൂവ് അഥവാ ചൊറിയണം എന്ന ചെടിയുടെ ഇല തോരനായി ഉപയോഗിക്കാം. തളിരില വേണം ഉപയോഗിക്കാനെന്ന് മാത്രം. വിവിധ തരം ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ഇവ ഔഷധ ഗുണമുള്ളതാണ്. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ചൊറിഞ്ഞ് പ്രശ്നമാവുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് ഉപയോഗിക്കാൻ. നെയ്യൂർണി, അഞ്ചു വിരലുള്ള കൈപോലെയുള്ള ഇലകളോടുകൂടിയ ചെടിയാണ് നെയ്യൂർണി. ഇല, തണ്ട്, ഫലം എന്നിവ ഔഷധ ഗുണങ്ങളുടെ ഭാഗങ്ങളാണ്. എന്നാൽ പല പ്രദേശങ്ങളിലും നെയ്യൂർണി പത്തിലക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നെല്ലി ഇലകൾ പോലെ തന്നെയാണ് കിഴാർ നെല്ലിയുടെയും ഇലകൾ. ആയുർവേദ മരുന്നായിട്ടാണ് കിഴാർ നെല്ലി ഉപയോഗിക്കുന്നത്. മഞ്ഞപ്പിത്ത ചികിത്സയ്ക്ക് കിഴാർ നെല്ലി ഉപയോഗിക്കാറുണ്ട്. പയറിൻ്റെ ഇല, ഇത് ദഹനശക്തിയും ശരീരശക്തിയും വർദ്ധിപ്പിക്കുന്നു. ശരീര താപം ക്രമീകരിക്കുന്നു. നേത്രരോഗം, ദഹനക്കുറവ്, കരൾ വീക്കം ഇവയ്ക്കൊക്കെ പ്രയോജനകരമാണ്. മാംസ്യം, ധാതുക്കൾ, വിറ്റാമിൻ എ, സി ഇവയൊക്കെ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പൊന്നാങ്കണ്ണിയുടെ ഇല, അതും തണ്ടും കറി വെച്ച് കഴിക്കാം. ത്വക്ക് രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ഒക്കെ ഫലപ്രദമാണ്. കൃമിശല്യം ഇല്ലാതാക്കാൻ സഹായിക്കും. മുള്ളൻ ചീരയ്ക്കും ഔഷധ ഗുണമേറെയാണ്. ഇലയും തണ്ടുമൊക്കെ കറി വെച്ച് കഴിക്കാം. ഇലയുടെ നീരെടുത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് തന്നെ നല്ലതാണ്. തഴുതാമയില, മഞ്ഞപ്പിത്തം, അസ്ഥിസ്രാവം, ആസ്മ എന്നിവയ്ക്ക് ഔഷധമാണ്. ദുർമേധസ് കുറയ്ക്കാൻ തഴുതാമയില വളരെയധികം ഫലപ്രദമാണ്. പത്തിലകൾ ഒരുമിച്ച് കറി വെച്ച് കഴിക്കുന്നതാണ് ഉത്തമം. എന്നാൽ പത്തില്ലെങ്കിൽ കിട്ടിയ ഒന്നെങ്കിലും കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പഴമക്കാർ പറയാറുള്ളത്. ഇലകൾ നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞ് ഉപ്പും കാന്താരിമുളകും വെള്ളവും ചേർത്ത് വേവിക്കണം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അല്പം വെന്ത ശേഷം തേങ്ങയും വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇലക്കറികൾ നൽകുന്നത് വളരെയധികം ഉത്തമമാണെന്നാണ് ആയുർവേദം പറയുന്നത്. നമുക്കറിയാം, എന്നാൽ കുട്ടികളിൽ നല്ലൊരു പങ്കും ഇലക്കറികൾ കഴിക്കാൻ ഒരുപാട്
മടിക്കുന്നവരാണ്. ഇതിന് മറ്റു ഭക്ഷണത്തിൽ ചേർത്ത് ഇലക്കറികൾ നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. കുട്ടികളുടെ നാവിന് ഇണങ്ങുന്ന തരത്തിൽ പാചകം ചെയ്ത് അവർക്ക് ഇലക്കറികൾ നൽകാവുന്നതാണ്. ആയുർവേദ ചികിത്സാ ഗ്രന്ഥമായ ചരക സംഹിതയിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള പൂപ്പലിക ഇത്തരമൊരു സംഗതിയാണ്. അട, കുറുക്ക് എന്നിവ ഇലകൊണ്ട് ഉണ്ടാക്കി നൽകാവുന്നതാണ്. ഇലകളുടെ സത്തെടുത്ത് മുത്താറി, ഗോതമ്പ് ഇവയ്ക്കൊപ്പം ശർക്കരയൊക്കെ ചേർത്ത് കഴിക്കാം. ഹൽവ പോലെ ആക്കിയും ഇലകൾ കഴിക്കാവുന്നതാണ്. പക്കാവടയിൽ ചീര, ഓംലറ്റിൽ ചീര, ചീരദോശ, തുമ്പയിലത്തോരൻ, തുളസി ഇലച്ചമ്മന്തി, തുളസി കുരുമുളക് രസം, ചെറുനാരങ്ങ ഇലച്ചമ്മന്തി, ആടലോടകത്തിൽ മുട്ട ചിക്കി, ഇതൊക്കെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. എന്തൊക്കെയായാലും ഓരോ മനുഷ്യൻ്റെയും ആരോഗ്യകരമായ ജീവിതത്തിന് പച്ചിലകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത് തിരിച്ചറിഞ്ഞു വേണം കർക്കിടകത്തിൽ ഇലക്കറികൾ തയ്യാറാക്കാനും ഉപയോഗിക്കാനും. ഇലക്കറികൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന കാലം കർക്കിടകമാണ്. ഇലക്കറികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെയും ഭക്ഷണശീലങ്ങൾ പിന്തുടരുന്നതിൻ്റെയും ഒക്കെ കാലമാണ് കർക്കിടക കാലം. എന്തായാലും നല്ല ഒരു കർക്കിടക മാസത്തിലേക്ക് നമുക്ക് ചുവടുവയ്ക്കാം. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.